ഖൽബ് മദീനത്താണോ? ശരീരം ഇവിടെ ഇരുന്നോട്ടെ, ആത്മാവിന് അകലങ്ങളിൽ സഞ്ചരിക്കാമല്ലോ. നിങ്ങളുടെ മനസ്സ് മദീനത്തേക്ക് വന്നോ. ആ മസ്ജിദ് നബവിയുടെ സുന്ദരമായ മിനാരങ്ങൾ ഖൽബ് കൊണ്ട് കണ്ടോ. മസ്ജിദ് നബവിയുടെ ഇപ്പുറത്തുള്ള ജന്നത്തുൽ ഫിർദൗസ് മനസ്സിലുണ്ടോ? അവിടെ ഉമ്മാത്തുൽ മുഅ്മിനീങ്ങൾ കിടക്കുന്നുണ്ടല്ലോ, ഉസ്മാനങ്ങൾ കിടക്കുന്നുണ്ടല്ലോ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കിടക്കുന്നുണ്ടല്ലോ, സഫിയ ബീവി കിടക്കുന്നുണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ അമ്മായിയല്ലേ, അവരെല്ലാം കിടക്കുന്ന ഭക്തി പഠിച്ചോലെ. ജീവിതത്തിൽ പല ആവർത്തി അവിടെ എത്താനും ചെയ്യാനും ഭാഗ്യം നൽകണം റഹ്മാനേ. ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് ഇഹ്റാം ചെയ്തിട്ട് അവിടെ എവിടെയോ പോകാൻ കഴിയാതെ തിരിച്ചു വീട്ടിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. കൊറോണ എന്ന വൈറസിനെ പേടിച്ചിട്ട് നിയമം പുറപ്പെടുവിച്ചപ്പോ അമ്മാ അവർക്കെല്ലാം അവിടങ്ങളിൽ ചെല്ലാൻ വഴി എളുപ്പമാക്കണേയല്ലോ, എല്ലാ മാരക വൈറസുകളെയും നീ നശിപ്പിക്കണേയല്ലോ. െ ഭക്തി എന്നത് വലിയ ബഹുമാനമുള്ളതാണ്. അവിടെ കിടക്കാൻ ഭാഗ്യം കിട്ടിയാൽ വലിയ ഭാഗ്യമാണ്. സുബ്ഹാനല്ലാഹ്, പലരും അവിടെ കിടക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്കും ആ ഭക്തിയിലൊന്ന് കിടക്കാൻ അവസരം തരുമോ അല്ലോ, നൽകണേ അല്ലോ. ഭക്തിയിന്റെ നേരെ എതിർവശം അതേ മസ്ജിദുൻ നബവിയുടെ അപ്പുറത്തിന്റെ ഭാഗം ബാബു സലാമുണ്ട്. മുഹിബ്ബീങ്ങളും സായിരീങ്ങളും കടന്നു ചെന്ന് സലാം പറയാൻ പോകുന്ന വാതിലാണ്. നിങ്ങളെ ആത്മാവ് അവിടെ എത്തിയോ? പാപഭാരമുള്ള ആത്മാവല്ലേ റാഷിദിന്റേത്? നമ്മുടെ പലരുടേത് ആ ഭാരമൊന്നിറക്കി വെക്കണ്ടേ, ക്ലിയർ ചെയ്യണ്ടേ? അതിനുവേണ്ടി ഞാനും നിങ്ങളും ആദരവോടെ സ്നേഹത്തോടെ നമ്മൾ ആ റൗളായുടെ പരിസരത്തേക്ക് ആത്മാവിനെ പെർത്തു വെച്ചോളൂ. അതേ ഒന്നുകൂടെ മുന്നോട്ട് പോയാൽ മാബൈന ഖബ്രി വമിമ്പരി റൗളത്തും മിന്നിയാവിൽ ജന്ന. നടന്നു പോകുമ്പോ ഇടത് ഭാഗത്തുണ്ടല്ലോ റബ്ബേ, അവിടെയും പോയിട്ട് പല ആവർത്തി സുന്നത്ത് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലോ. ഒന്നുകൂടെ മുന്നോട്ട് നടന്നാലോ സ്വർണ്ണനിറമുള്ള ഗ്രില്ല് കാണാമല്ലോ, വെള്ളനിറമുള്ള മാർബിൾ പതിച്ച തൂണ് കാണാമല്ലോ, ആ തൂണിൽ സ്വർണ്ണനിധികളെ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ൂലായ എല്ലാ സങ്കടങ്ങളും ബോധിപ്പിക്കുന്ന വാചകമാണ്. നമുക്കും ആ വരികളോട് ചേർന്നതെന്ന് മുത്തുനബിയോട് സങ്കടം പറയാനേ ഉള്ളൂ. അവകാശമായി ഒന്നും ചോദിക്കാനില്ല. മുഹിബ്ബുകളെ, ഖൽബ് ഒന്നുകൂടെ ചേർന്നു നിൽക്കുമോ? ഉമ്മതങ്ങളെ, മനസ്സൊന്നുകൂടെ ചേർന്നു നിൽക്കുമോ? സ്വർണ്ണ നിറമുള്ള ഗ്രില്ലിൽ ഒന്ന് നോക്കുമ്പോ മൂന്ന് അതേ ദ്വാരങ്ങൾ കാണാമല്ലോ. അതിലൊന്നാമത്തെ വലിയ ദ്വാരത്തിൽ അഭിമുഖമായി കിടക്കുന്നതാരാന്നറിയോ? ഓ നിങ്ങളെ, ഒരു ചില്ലറക്കാരല്ല നി
നിസ്സാര വ്യക്തിയല്ലോ. سيد الأبرار محمد رسول الله അവിടുത്തേക്ക് കൽബ് പൊട്ടി എല്ലാവരും ആദരവോട് ഒരു സലാം പറഞ്ഞോളൂ. ആ സലാം പറയുന്നതിനാണ് നിങ്ങളുടെ നേറ്റിപ്പിച്ച് നിൽപ്പിച്ചത്. അസ്സലാത്തു വസ്സലാമു അലൈക യ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യ റസൂലല്ലാഹ്. ഖുദ്ബ ഐദീന ഖല്ലത ഹീലതുന അദരിക്കുന യ റസൂലല്ലാഹ്, യ ഹബീബല്ലാഹ്, യ ഹലീലല്ലാഹ്. റബ്ബേ, ഞങ്ങൾ ഈ നാട്ടിൽ മഹാന്മാരുടെ സമ്മിതത്തിൽ നിന്ന് മുത്തുനബിയിലെ സലാം പറഞ്ഞു സലാം ചൊല്ലി നീ ഈ സമയത്ത് തന്നെ റൗളായിലേക്ക് എത്തിക്കണേ അല്ലാ. ഹബീബിന്റെ റഹ്മത്തിന്റെ നോട്ടം, സ്നേഹത്തിന്റെ നോട്ടം, കബൂലിയത്തിന്റെ നോട്ടം സാധുക്കളായ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അമലില്ല, അമലില്ല, അമലില്ല. റബ്ബേ, ദുനിയാവും ആഖിറും രക്ഷപ്പെടാൻ അവലംബമായി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളൂ. അവിടുത്തെ സഹായം കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറും നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കി തരണം റഹ്മാനെ, ഖബൂലിയത്തിന്റെ മജ്ലിസാക്കി തരണം റഹ്മാനെ. ഒരു മൂന്ന് സ്വലാത്തിൽ ഇൻഷാ അല്ലാഹ്.